ഇരട്ടയാറിൽ പോക്സോ കേസിലെ അതിജീവിത ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് കുറ്റമറ്റ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. ഇരട്ടയാറിൽ അതിജീവിതയുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. കേസിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മയാണ് മകളുടെ മൃതദേഹം ആദ്യം കണ്ടത്. പോക്സോ കേസിലെ അതിജീവിതയാണ് പെൺകുട്ടി. ഈ സാഹചര്യത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് കുറ്റമറ്റ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. ഈ ദുരൂഹ മരണം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വനിതാ കമ്മീഷൻ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ട ദിവസം തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മരണമടഞ്ഞിട്ടുള്ളത് മുമ്പ് പോക്സോ കേസിൽ വിക്റ്റിം ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്നുള്ളതാണ് വളരെ ഗൗരവമേറിയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. 17 വയസ്സിൽ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള രൂപത്തിൽ പീഡനത്തിനിരയായി ആ പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ്, പോക്സോ കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ദുരൂഹ സാഹചര്യത്തിൽ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി ഈ വീട്ടിനകത്ത് ദുരൂഹമായിട്ടുള്ള നിലയിൽ മരിച്ചു കിടക്കുന്നതായിട്ട് കാണപ്പെട്ടത് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നല്ല ശാസ്ത്രീയ പരിശോധന നടത്തിക്കൊണ്ട് കുറ്റമറ്റ രൂപത്തിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് പുറത്തു വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ കാണുന്നത്. ഇത്തരത്തിൽ പോക്സോ കേസിലെ വിക്റ്റിമായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു 2 വർഷത്തിനുള്ളിൽ, അതും ആ കേസ് വിചാരണ പൂർത്തിയാവാത്ത സന്ദർഭത്തിൽ സ്വന്തം വീട്ടിനകത്ത് സുരക്ഷിതത്വം ഇല്ല എന്നുള്ള ഒരു സാഹചര്യമാണ് ഈ കേസിലൂടെ വെളിപ്പെട്ടു വന്നിട്ടുള്ളത്. ഏത് നിലയിലാണ് ആ പെൺകുട്ടി മരണപ്പെടാൻ ഇടയായിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള രൂപത്തിലുള്ള അന്വേഷണം നടത്തി എല്ലാ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും സമാഹരിച്ചുകൊണ്ട് കുറ്റമറ്റ രൂപത്തിലുള്ള ഒരു അന്വേഷണമായിരിക്കണം ഈ കേസിന്റെ ഭാഗമായിട്ടുണ്ടാവേണ്ടത് എന്ന് വനിതാ കമ്മീഷൻ ഓൾറെഡി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 വർഷം മുൻപാണ് പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായത്. കേസ് നടന്നു വരുന്നതിനിടെയാണ് പെൺകുട്ടിയുടെ ദുരൂഹ മരണം.